ബി ചേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കണ്ട നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ കമ്മി കൊങ്ങി സുതാപ്പികളുടെ എല്ലാം കിളിയും കിളിക്കൂടും തത്തിപ്പോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് പൊളിച്ചടുക്കണം. നമുക്ക് ദക്ഷിണേന്ത്യ നമുക്ക് ആദ്യം ഒന്ന് ഫോക്കസ് ചെയ്യാം. ഈ ദക്ഷിണേന്ത്യയിലെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നരേന്ദ്രമോദിക്ക് എന്താണ് കരുതി വെക്കുന്നത്? കാരണം ഞാൻ ഇത് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, തമിഴ്നാട് കഴിഞ്ഞ തവണ യാതൊരുവിധ പ്രോഗ്രസ്സും ഇല്ലാത്ത തമിഴ്നാട്ടിൽ ഇത്തവണ 10 സീറ്റുകൾ പ്രവചിച്ചിരിക്കുകയാണ്. കേരളത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞതാണ്, 1 സീറ്റ് കഴിഞ്ഞ തവണ 0 മുതൽ 2 വരെയായിരുന്നു, ചിലത് 0 മുതൽ 1. ഇത്തവണ കേരളത്തിൽ 1 മുതൽ 3 സീറ്റുകൾ വരെ വരാനായിട്ട് സാധ്യതയുണ്ട്. 3 മുതൽ 4 വരെ എന്ന് ടുഡേസ് ചാണകം പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു കാര്യം, എന്തായാലും നമുക്ക് അതങ്ങോട്ട് മാറ്റി നിർത്താം. കാരണം ഇവിടുത്തെ കോൺടെക്സ്റ്റ് നമുക്കറിയാലോ, കർണാടകയിലാണെങ്കിൽ ഇത്തവണ എന്തോരം രാഷ്ട്രീയ നീക്കങ്ങളും രേവണ്ണയുടെ CD വിവാദവും ഒക്കെ വന്നതാണ്. എന്നിട്ട് പോലും കർണാടകയിൽ BJP 25 സീറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞെട്ടി പൊട്ടി തെറിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം. എന്ത് ചെയ്യണമെന്ന് യാതൊരുവിധ പിടിയില്ല. എന്ന് തോന്നുന്നു ബിജെട്ടാ ഇത്? 2014 മുതൽ BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന പ്രദേശമാണ് ഈ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. 2014 മുതൽ ഇപ്പൊ പുതിയതായിട്ടല്ല, 2019 ആയപ്പോഴേക്കും അവര് ഈ ദക്ഷിണേന്ത്യയിലെ BJP നേതൃത്വത്തിന് കൊടുത്ത ഒരു ടാർഗറ്റ് 50 സീറ്റായിരുന്നു. 50 സീറ്റ് അവർ കൊടുക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഒരു 25 സീറ്റ് ലഭിക്കും എന്നുള്ളതായിരുന്നു. 25 സീറ്റ് ലഭിക്കും എന്ന് അവർ കണക്കൂട്ടി മുഴുവൻ കർണാടകയാണ്, കർണാടക മാത്രമായിരുന്നു അവർക്ക് പ്രതീക്ഷ 25 സീറ്റ് എന്നുള്ളത്. പക്ഷെ അവരെ പോലും ഞെട്ടിച്ചുള്ളത് 30 എത്തി. 30 എത്തി എന്ന് പറയുമ്പോൾ കർണാടകത്തിൽ 25 അവർക്ക്, പിന്നീട് മാണ്ഡ്യയിൽ നിന്ന് ജയിച്ച സ്വതന്ത്ര കൂടെ നമ്മുടെ കൂടെ എത്തി, അപ്പൊ 26. അതിനുശേഷം പിന്നീട് ഒരു 4 പേര് തെലങ്കാന ജയിച്ചു, അങ്ങനെ 30 സീറ്റുമായിട്ട് അവർ, അത് അവരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിജയമായിരുന്നു. ഇത്തവണത്തെ അവരുടെ ഈ ഈ സർവേ ഫലങ്ങൾ, ഞാൻ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം സർവേ ഫലങ്ങൾ തന്നെ കൊടുത്തു, ഞങ്ങൾ കൊടുത്ത സർവേയില് 377 to 397 NDA നേടും എന്നുള്ള, BJP തനിച്ച് 322 സീറ്റ് നേടും. ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇവിടെ ഈ 2019 മോദി സർക്കാർ അനവധി പദ്ധതികൾ കൊണ്ടുവന്നു, അനവധി പദ്ധതികൾ, അതായത് ഏതാണ്ട് 200 പദ്ധതികളുണ്ട്. ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ട് കേരളത്തിൽ മാത്രം 1,25,00,000 പേരുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു പദ്ധതി, ഒന്നുകിൽ ഈ കർഷകർക്കുള്ള സഹായമോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായമോ ഒക്കെ ലഭിക്കുന്നു, 1,20,00,000 പേരുണ്ട്. അതായത് മോദി സർക്കാരിന്റെ വികസനം അത് എല്ലാ രീതിയിലും എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ആയിരുന്നു ആദ്യം ഈ ശൗചാലയം പോലുള്ള കാര്യങ്ങളിൽ മുമ്പോട്ട് പോയതെങ്കിൽ ദക്ഷിണേന്ത്യ ആ രീതിയിലേക്ക് പോയി. അതായത് BJP യുടെ വികസനത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ കാര്യമോ അത് വിശദീകരിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യമോ നിലവിലത്തെ സാഹചര്യം ദക്ഷിണേന്ത്യ ഇല്ലായിരുന്നു. ധനുഷ് ശ്രദ്ധിച്ചോ എന്ന് മനസ്സിലായില്ല, ഈ 1ാം ഘട്ടവും 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ BJP വളരെ സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനം നടത്തിയത്. കാരണം അവർ 4, 5ാം ഘട്ടം മുതലാണ് ഈ അമിത്ഷായും മോദിയൊക്കെ ഭയങ്കരമായിട്ട് ആക്രോശങ്ങളും കാര്യങ്ങളും തുടങ്ങി. അഗ്രസീവ് എന്നല്ല അതിന് പറയുന്നത്, 2 മോഡാണ് ഈ തെരഞ്ഞെടുപ്പ് BJP നടത്തിയത്. കാരണം ദക്ഷിണേന്ത്യയിൽ അടക്കമുള്ള ആദ്യത്തെ 3 ഘട്ടത്തിൽ അവർ സൈലന്റ് ആയിരുന്നു, അവരുടെ നേതാക്കളെല്ലാം ഈ വികസനത്തെ കുറിച്ച് മാത്രം പറയുകയും അതിലുപരി അവർ അടിത്തട്ടിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ പോലും ഈ സീറ്റ് കിട്ടുമെന്ന് പറയാൻ കാരണം അത് തന്നെയാണ്, ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നിടത്തെ വിജയം ഉണ്ടാകത്തുള്ളൂ, ഷോർട്ട് കട്ടുകൾ ഇല്ല വിജയം. അപ്പൊ ഹാർഡ് വർക്ക് ചെയ്തിടത്തെ വിജയം തന്നെയാണ് പറയുന്നത്. ഞാൻ തുടക്കം മുതലേ ഞാൻ പറയുന്നൊരു കാര്യം ഈ ആറ്റിങ്ങലാണ്. കാരണം V. മുരളീധരൻ എന്ന് പറയുന്നത് വെറും ഒരു സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹം ഈ BJP സംസ്ഥാന പ്രസിഡന്റ്. നമുക്കതിലേക്ക് പറയാം, ബിഷേട്ടൻ എന്റെ അടുത്ത് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട്, ആറ്റിങ്ങലടാ നീ നോക്കിക്കോ, വലിയ രീതിയിൽ വോട്ട് പിടിക്കും, വലിയ രീതിയിൽ. അന്ന് ഞാൻ ബിജെട്ടൻ എന്ന് പറഞ്ഞു, ചേട്ടാ ചേട്ടൻ എനിക്കത് വിശ്വാസം വരുന്നില്ല. പക്ഷെ സർവേ ഫലങ്ങൾ പറയുന്നത് 1 സീറ്റ് ആറ്റിങ്ങലാണ് പറയുന്നത്, അത് സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു സാധനമല്ല കേട്ടോ. അല്ല, അതെന്താ കാര്യം, അതിനൊരു റീസൺ ഉണ്ട്. അതായത് ഈ V. മുരളീധരൻ എന്ന് പറയുന്നത് വെറും ഒരു സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹം BJP സംസ്ഥാന പ്രസിഡന്റായി തീരുന്ന BJP നേട്ടം ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ ഓ രാജഗോപാലൊക്കെ നിയമത്തിലിരിക്കുന്നത്. അപ്പൊ സംഘടനാ പ്രവർത്തനം നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് V. മുരളീധരൻ. ഒരു സ്ഥാനാർത്ഥിക്ക് സംഘടനാ, അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് മത്സരത്തിൽ കൃഷ്ണകുമാർ, ഇവർക്കൊക്കെ സംഘടനാ പ്രവർത്തനങ്ങളുടെ കൈകാര്യം ചെയ്ത ശീലമുള്ളത് കൊണ്ട് ഇവർക്ക് ചെറിയ പോരായ്മകൾ പോലും കണ്ടെത്തി അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നേരെ പറഞ്ഞ സുരേഷ് ഗോപിയോ ഇല്ലെങ്കിൽ കൃഷ്ണകുമാറോ ഇല്ലെങ്കിൽ നമ്മുടെ കൊല്ലത്ത് മത്സരിച്ച മറ്റുള്ള സ്ഥാനാർത്ഥികൾ സ്വയം അവർക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, കാരണം അവർ ഒരു ത്രൂ ഔട്ട് പൊളിറ്റീഷ്യൻസ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ V. മുരളീധരൻ 2 വർഷമായിട്ട് ആറ്റിങ്ങൾ സജീവമാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ ഒരു ചെറിയ ന്യൂനത പോലും അത് കണ്ട് മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. ധനുഷ് കേൾക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് V. മുരളീധരൻ തുടക്കം മുതലേ നമ്മൾ പറയാം, V. മുരളീധരൻ തുടക്കം മുതലും ജയിക്കും എന്ന് പറയാം. പക്ഷെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അവിടെ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ അടൂർ പ്രകാശ്, അദ്ദേഹം MP പോയതിനു ശേഷം 2019 പോയതിനു ശേഷം അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് മടങ്ങാനായിരുന്നു താല്പര്യം. അന്ന് രാഹുൽ ഗാന്ധി ജയിച്ച് പ്രധാനമന്ത്രി ആകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറെ കോൺഗ്രസ് നേതാക്കളൊക്കെ MP മത്സരിക്കാൻ തന്നെ തയ്യാറായത്. പക്ഷേ അദ്ദേഹം അപ്പം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി വരെ കയറിപ്പോയി ഇവിടുന്ന്. അപ്പം
അത് നടക്കില്ല നടപ്പ് ഇവർക്കൊക്കെ നിയമസഭയിലേക്ക് മടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ഇപ്പം ഇത്തവണ മത്സരിച്ച ഒരു മൂന്നാല് കോൺഗ്രസിന്റെ എം പിമാര് സിറ്റിംഗ് എം പിമാര് മനസ്സുകൊണ്ടല്ല മത്സരിച്ചത്. ടി എം പ്രതാപൻ പോലും മത്സരിക്കാൻ തയ്യാറല്ലായിരുന്നു ശരിക്കും, കാരണം അവർക്കൊക്കെ നിയമസഭയാണ് മാത്രം. അപ്പൊ ഈ അടൂർ പ്രകാശിന്റെ ആ ഒരു ഒരു മെത്തേഡ് അവിടേക്കൊക്കെയാണ് ഈ ബി മുരളീധരൻ ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിലേക്ക് ഇടിച്ചു കയറുന്നത്. മറ്റൊന്ന് ഇടതുപക്ഷമാണ്. ഈ ഇടതുപക്ഷത്തിന് ഞാൻ ഈ ഇലക്ഷൻ തുടങ്ങിയപ്പോഴേ മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ബി ജെ പിക്ക് വോട്ട് ചോർന്നു വരുന്നത് അത് ഒരിക്കലും കോൺഗ്രസിൽ നിന്നായിരിക്കും, ഇടതുപക്ഷത്ത് നിന്നായിരിക്കും. കോൺഗ്രസിൽ നിന്ന് അവർക്ക് കിട്ടാവുന്ന വോട്ടുകളൊക്കെ കോൺഗ്രസിൽ നിന്ന് അവർക്ക് കിട്ടാവുന്ന ഒരുമാതിരി വോട്ടൊക്കെ അവർക്ക് നിലവിൽ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. 2014 19 അവർക്ക് അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പോ കിട്ടാനുള്ള വോട്ട് എന്ന് പറയുന്നത് സി പി എമ്മിനാണ്. കാരണം സി പി എം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി, ഹിന്ദു മെജോറിറ്റി ഉള്ള പാർട്ടി സി പി എം ആണ്. അപ്പൊ അവിടെ നിന്നാണ് അവർക്ക് വോട്ട് കിട്ടാനുള്ളത്. പക്ഷെ ഇത്തവണത്തെ ഈ വോട്ട് ചോർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം ഈ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. കാരണം നേതാക്കന്മാരുടെ ഒരു ചെയ്തികളിൽ ഒരു താഴെത്തട്ടിലുള്ള അണികൾ വലിയ വിഷമത്തിലാണ്. അവർ ബി ജെ പി ഒരു ബി ജെ പിന്റെ ഒരു പ്രവചനം കൂടെ ഉണ്ട്. അതായത് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അതിഭീകരമായി വോട്ട് പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ബി ജെ പി. ഞാൻ ആ പറഞ്ഞ റീസൺ ഇത് തന്നെ. അതായത് ഈ സി പി എമ്മിനോട് അവർക്ക് വിരോധമില്ല, പക്ഷെ ഈ അതിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയോടായാലും പാർട്ടി നേതൃത്വത്തോടായാലും കട്ടക്കലിപ്പിലാണ് ഈ താഴെത്തട്ടിലാണെങ്കിൽ. അതായത് അവര് ബി ജെ പി ആകില്ല, പക്ഷെ സി പി എമ്മിന് ഒരു ഷോക്ക് കൊടുക്കണമെന്ന് അവര് വളരെ കാലമായി ആഗ്രഹിക്കുന്നു. ആ ഷോക്കാണ് ആലപ്പുഴ പ്രതിഫലിക്കുന്നത്, ആറ്റിങ്ങിൽ പ്രതിഫലിക്കുന്നത്, അങ്ങനെ പലയിടത്തും പ്രതിഫലിക്കുന്നത് ആ ഒരു ഷോക്ക്. അതായത് ഇവർക്കൊരു ഒരു ഒരു പണി കൊടുക്കണം, എന്നാലേ ഇവർ നേരെയാകത്തുള്ളൂ. ഒരു അടി കൊടുത്താലേ നേരെയാകും. ആ അടിയാണ് ഇപ്പോഴീ ബി ജെ പിയുടെ ഈ സീറ്റിന്റെ നിലയിൽ വ്യത്യാസം വരുത്തുന്നത്. അതല്ലാതെ ബി ജെ പി അതുപോലെ തന്നെ ബി ജെ പി ഹാർഡ് വർക്ക് ചെയ്ത മണ്ഡലങ്ങള് പത്തനംതിട്ടക്കാളല്ല ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് തൃശ്ശൂര്, തിരുവനന്തപുരം, ആറ്റിങ്ങലാണ്. ഈ മൂന്ന് സ്ഥലത്ത് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. ഒപ്പം തന്നെ പാലക്കാട്, ഈ നാല് സ്ഥലങ്ങളാണ് ഇവര് ഭയങ്കരമായ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത് പുതിയ വോട്ടർമാരെ ചേർക്കുക, ഒപ്പം തന്നെ എല്ലാവരെയും ഗൃഹസമ്പർക്കം ചെയ്യുക, അങ്ങനെ ചെറിയ ഒരു എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ഇത്തവണത്തെ ലോക്സഭയിൽ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1307 ബൂത്തിലും ബി ജെ പിക്ക് ബൂത്ത് ഏജന്റുമാരുണ്ടായി. അതായത് കോസ്റ്റൽ ബെൽറ്റിൽ, തിരുവനന്തപുരം കോസ്റ്റൽ ബെൽറ്റിൽ ഒന്നും സാധാരണ ബി ജെ പിക്ക് ബൂത്ത് ഏജന്റുമാർ കാണാറില്ല. കഴിഞ്ഞ കുമ്മനം മത്സരിച്ചപ്പോ 10-0 ആയിരുന്നു. അപ്പൊ ഇത്തവണ എല്ലാ ബൂത്തിലും 1307 ബൂത്തിലും ബി ജെ പിക്ക് ബൂത്ത് ഏജന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു വർക്ക് അത്രത്തോളം ഭയങ്കരമായിരുന്നു തിരുവനന്തപുരത്ത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സിസ്റ്റമാറ്റിക് വർക്കാണ് ഇത്തവണ തിരുവനന്തപുരത്ത് പോയത്. തൃശ്ശൂർ എന്ന് പറഞ്ഞ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു ഇമേജിലേക്കാണ് വോട്ടുകൾ പോകുന്നത്. അവിടെ ബി ജെ പി എന്നുള്ളതല്ല, കാരണം ബി ജെ പിയുടെ ഒരു ബേസ് വോട്ട് നമുക്ക് എത്രയാന്ന് അറിയാൻ കഴിയും. തിരുവനന്തപുരം കാലങ്ങളായിട്ട് അവർ രണ്ടാം സ്ഥാനത്തുള്ള സ്ഥലമാണ്. അപ്പൊ ഈ രണ്ട് സീറ്റ്, ഒപ്പം തന്നെ ആറ്റിങ്ങില് ശോഭാ സുരേന്ദ്രനായിരുന്നു 2019 നിന്ന് വോട്ട് ശതമാനം ഉയർത്തിയത്. വലിയ രീതിയിൽ അവർ വോട്ട് വർദ്ധിപ്പിച്ചു, കാരണം എവിടെ നിന്നാലും വോട്ട് കൂട്ടാൻ കപ്പാസിറ്റി ഒരു കാൻഡിഡേറ്റ് ആണ്. അപ്പൊ ആ ഒരു ഇതിലേക്ക് മുരളീധരൻ ഈ അന്ന് തൊട്ടേ നടത്തിയ കാര്യങ്ങൾ, അവിടുത്തെ സാമുദായിക സംഘടനകളെ കൂടെ നിർത്തിയും, അല്ലെങ്കിൽ അവിടുത്തെ ചെറുതും വലുതുമായ കാര്യങ്ങൾ മുന്നിട്ടിറങ്ങിയവർക്ക് ഈ മുരളീധരൻ നടത്തിയത്. പിന്നെ ഈ ഇത്തവണ കേരളത്തിൽ ബി ജെ പി ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് കേരളത്തിൽ ഒരു മോദി അനുകൂലമായ ഒരു മനസ്സിലേക്ക് 35% പേർ ഉണ്ട് എന്ന് ഒരു 6 മാസം മുമ്പ് നടന്ന ഒരു സർവേയിൽ, ഒരു സ്വകാര്യ സർവേയിൽ 35% പേര് മോദിയെ പിന്തുണയ്ക്കും. ഇവിടെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉപയോഗിച്ച അവരുടെ ഒരു പ്രധാന മുദ്രാവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം കേന്ദ്രമന്ത്രിമാരായാലും നമുക്ക് ഒരു വലിയ വികസനം ഉണ്ടാകുമെന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി ആയാലും ജി മുരളീധരൻ ആയാലും ചന്ദ്രശേഖർ രാജീവ് ആയാലും ഈ രണ്ടിനും കേന്ദ്രമന്ത്രിമാരാണ്. ഇവര് ഈ ഇലക്ഷൻ സമയത്ത് ഇവരുടെ പ്രചരണവും കേന്ദ്രമന്ത്രിമാരെന്ന നിലയിൽ തന്നെയായിരുന്നു. ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വെറും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലല്ല, ഈ എന്താ കടലാക്രമണ സ്ഥലത്ത് പോകുന്നു, അവിടെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുന്നു. ഇപ്പൊ വി മുരളീധരൻ ആയാലും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ്, അതായത് ഒരു മന്ത്രിയായിട്ട് തന്നെയാണ് അവര് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. സുരേഷ് ഗോപി മന്ത്രിയാകും. അപ്പൊ ഈ ജനം, സാധാരണ ജനം വിചാരിക്കുന്നത് എന്തിനീ ഇവരെ തെരഞ്ഞെടുത്ത് വിടണം, അതുകൊണ്ട് ഇവരെ തെരഞ്ഞെടുത്തിട്ട കേന്ദ്രമന്ത്രിമാരാകും. കാരണം ബി ജെ പി ഭരിക്കുന്നിടത്ത് എല്ലായിടത്തും വികസനമുണ്ട്, അപ്പൊ ഇവിടെയും വികസനം എത്തണം. അനവധി പ്രശ്നങ്ങൾ ഓരോ മണ്ഡലത്തിലുമുണ്ട്. ഇത് തന്നെയാണ് അടിസ്ഥാനപരമായ കാര്യം. അതായത് നമ്മുടെ കേരളത്തിലെ ഒരു അന്തം പൊളിറ്റിക്സിന്, അന്തം പൊളിറ്റിക്സ് എന്ന് ഞാൻ പറയുമ്പോൾ പൊളിറ്റിക്സിന്, അതായത് ഈ ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്യുന്ന കാലം പോയി, പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് പുതിയൊരു ലോകം തുറന്നു കഴിഞ്ഞിരിക്കും. കാരണം ഒന്ന്, അതിന്റെ പ്രധാന കാരണം യൂത്ത് ആണ്. യുവാക്കൾ വളരെയധികം കൂടുന്നുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം സ്ത്രീകളാണ്. മുൻപൊക്കെ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാർത്തകളോ രാഷ്ട്രീയമൊന്നും അധികം ശ്രദ്ധിക്കാത്ത സ്ത്രീകളാണെങ്കിൽ, ഈ ഇന്നിപ്പോ സ്ത്രീകൾക്കൊരു വലിയ പവർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് പഞ്ചായത്ത് രാജ് വന്നതോടുകൂടിയും, അല്ലെങ്കിൽ അവർക്ക് തൊഴിലിടങ്ങളിൽ പോകാനിട പറ്റിയതോടുകൂടി, അത് ഈ മൊബൈൽ അതായത് മീൻസ് ഓൺലൈനുകൾ വന്നതോടുകൂടിയും ഒക്കെ അവർക്ക് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ആ ഒരു സ്ത്രീകളുടെ ഒരു വലിയ പിന്തുണയാണ് ബി ജെ പിയെ ഈ ഇത്ര കരുത്തുറ്റി മാറ്റുന്നത്. ഈ 1 മുതൽ 3 വരെ സീറ്റുള്ളതിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള സീറ്റ് ഏതാ?
എനിക്ക് തോന്നുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തനം നടന്ന രണ്ടിടങ്ങളൊന്നും ആറ്റിങ്ങലും തിരുവനന്തപുരം. സിസ്റ്റമാറ്റിക്കൽ എന്ന് പറഞ്ഞ പക്ക എലക്ഷൻ മോഡിൽ വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയത്. തൃശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനം, വ്യക്തി പ്രഭാവത്തിൽ കേന്ദ്രീകൃതമായ ഒരു പ്രവർത്തനമായിരുന്നു അവിടെ. അത് അദ്ദേഹത്തിന്റെ ഒപ്പം നീങ്ങുക എന്നുള്ളതാണ് ബി ജെ പി അവിടെ ചെയ്തത്. പക്ഷെ തിരുവനന്തപുരം അടക്കം അല്ലെങ്കിൽ ആറ്റിങ്ങൽ അടക്കം അവർ ചെയ്തത് എല്ലായിടത്തും നടത്തുന്ന, അതായത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ നടത്തുന്ന ഒരു ഇലക്ഷന്റെ അതേ സിസ്റ്റം, വീട് വീടാന്തരം കയറുക, ഓരോ ബൂത്തിലെ വോട്ടർമാരുടെ എണ്ണം, അവിടെ ഏതൊക്കെ വോട്ടർമാർ പുറത്തുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം കൃത്യമായി എടുത്തുകൊണ്ട് ഒരു പഴുതടച്ചുള്ള പദ്ധതി. തൃശൂർ ആദ്യഘട്ടത്തിൽ അങ്ങനെ അല്ലായിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ അവിടെ ആർ എസ് എസിന്റെ ഒരു വലിയ പ്രവർത്തനം അവസാന ദിവസങ്ങളിൽ തൃശൂർ ഉണ്ടായിരുന്നു. വീട് വീടാന്തരം കയറി ഇറങ്ങുകയും മറ്റും ഒരു ഹാർഡ് വർക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹാർഡ് വർക്ക് ചെയ്തെടുത്ത് വിജയം നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മൾ ചുമ്മാ നിന്നിട്ട് ജയിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ആലപ്പുഴയിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ രീതിയിൽ വോട്ട് പിടിക്കും എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് ബി ജെ പിയുടെ സ്ട്രെങ്ത് അല്ല. ബി ജെ പിക്ക് ഇവിടെ 190,000 വോട്ടേ ഉള്ളൂ ആലപ്പുഴ. പക്ഷെ അത് ബി ജെ പിയുടെ സ്ട്രെങ്ത് അല്ല, പകരം ഈ ഇടതുപക്ഷത്തിൽ നിന്ന് വരുന്ന വലിയ ഒരു ഇടതുപക്ഷ വിരുദ്ധ വോട്ടുണ്ട്, ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു വോട്ട്. പിന്നെ ഈ ആളുകൾ മടുത്ത് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്, ഇതിനെന്ത് സ്ഥിരം ആൾക്കാർ പോകണ്ട എന്ന്. പിന്നെ ശോഭാ സുരേന്ദ്രന്റെ ഒരു ഒരു എന്താ ഒരു കരിസ്മയുണ്ടല്ലോ, അവരുടെ ഒരു ആൾക്കാരെ കൂട്ടാനുള്ള ഒരു കഴിവ്, ഇല്ലെങ്കിൽ ഒരു ജനകീയ എന്നൊരു ഒരു പ്രതിച്ഛായ. ഇതൊക്കെയാണ് ആലപ്പുഴ ജയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, വോട്ട് വർദ്ധിപ്പിക്കുന്നത്. പത്തനംതിട്ടയിലും യുവാവ് എന്ന നിലയിൽ അനിലാന്റണിക്ക് ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്ന് ഇന്നത്തെ ആക്സിസ് സർവേയിൽ പ്രധാനമായിട്ടും അവർ പറഞ്ഞൊരു കാര്യം, പത്തനംതിട്ടയിൽ അനിൽ ആന്റണി അതിഭീകരമായിട്ട് വോട്ട് പിടിക്കുമെന്നാണ്. ഇവിടെ പല ട്രോളുകളും കണ്ടു ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ, അനിൽ ആന്റണിക്ക് വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞതോടുകൂടി ഈ സർവേയിലുള്ള മൊത്തം വിശ്വാസവും പോയി, പോളിലുള്ള വിശ്വാസം മൊത്തം പോയി. ഞാനതാണ് പറഞ്ഞത്, കേരളത്തിലെ ഒരുപിടി മാധ്യമങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഇത് പറയുന്നത്, അറിയാത്തതാണോ, എന്നാലും പറ്റിക്കാൻ വേണ്ടി പോലും ഇങ്ങനെ ഒന്നും പറയരുത്. കാരണം ഒരു പൾസ് അറിഞ്ഞ് വേണം പറയാൻ. ഈ പത്തനംതിട്ടയിലൊക്കെ അനിൽ ആന്റണി അവിടുത്തെ ഒരു പ്രായമുള്ളവർക്കിടയിൽ പോലും അദ്ദേഹത്തിന്റെ ഗ്ലാമർ ഒന്നും കണ്ടിട്ടില്ല, ഒരു ചെറുപ്പക്കാരനാണ്, വിദ്യാസമ്പന്നനാണ്. മോദി അദ്ദേഹത്തിന് പ്രചരണത്തിന് വരുമ്പോൾ ഇദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാകാൻ സാധ്യത, അല്ലെങ്കിൽ മോദിയുടെ അടുത്ത് പോലും നേരിട്ട് അക്സസ് ഉള്ള ഒരാളാണ് എന്നൊരു ധ്വനി ജനിപ്പിക്കാൻ അവിടെ കഴിഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹം വളരെ സ്മാർട്ടായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ആദ്യമാണ്, അപ്പം അതിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതും പറയുന്നത് ജയിക്കുമെന്നല്ല, വലിയ മുന്നേറ്റം പത്തനംതിട്ട ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ഇടയിൽ യുവാക്കളുടെയും പ്രത്യേകിച്ചൊക്കെ ഇടയിൽ ആ പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അനിൽ ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കും. ഒരു പക്ഷേ ഇനി അട്ടിമറി എന്തെങ്കിലും നടന്നാൽ ജയിക്കുമായിരിക്കും, അതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് അറിയില്ല, കാരണം നമ്മളത് ഇതുവരെ മോണിറ്റർ ചെയ്യാത്ത ഒരു മണ്ഡലമാണ്. ചേട്ടാ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം, ഒരൊറ്റ ചോദ്യം, അണ്ണാമല ജയിക്കുമോ? നമ്മളെല്ലാം ആകാംക്ഷാഭരിതമായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, അണ്ണാമല ജയിക്കുമോ? അവിടെ ബി ജെ പിയുടെ ഇന്റർണൽ സർവേ പ്രകാരം, ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർ നടന്ന സർവേ പ്രകാരം അണ്ണാമല 100,000 വോട്ടിന് ജയിക്കും എന്നാണ് അവർ പറഞ്ഞത്. അതായത് അവിടെ പോൾ ചെയ്ത തമിഴ്നാട്ടിൽ പിന്നെ ആര് നയിക്കും, അങ്ങനെ ഒരു വിഷയമില്ല. അല്ല, അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഇപ്പൊ അണ്ണാമല നിൽക്കുന്നതും അണ്ണാമല കളിക്കുന്ന കളിക്കും ഒക്കെ പിന്നില് എൽ മുരുകൻ എന്ന് പറയുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് എൽ മുരുകൻ. അദ്ദേഹം ഒരു സൈലന്റ് ആയ മനുഷ്യനാണ്, ഇപ്പൊ അണ്ണാമലയെ പോലെ ഒരു പ്രസരിപ്പോടുകൂടി നിൽക്കുന്നതല്ല. പക്ഷെ കൃത്യമായി തന്നെ സംഘടനാ പ്രവർത്തനം നടത്തി പാർട്ടിയെ വളർത്തി ഈ പരുവത്തിലെത്തിക്കുന്ന പ്രധാന പങ്കുവച്ച എൽ മുരുകനാണ്. അതായത് നമ്മുടെ തമിഴ്നാടിന്റെ ഒരു ഒരു രീതി അനുസരിച്ച് ഏതാണ്ട് ഈ തെക്കൻ തമിഴ്നാട് പ്രദേശത്തൊക്കെ 32% ദളിത് പിന്നോക്ക വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങൾ തമ്മിൽ ഐക്യമില്ല. ഈ വിഭാഗങ്ങളെയാണ് അവിടെ ഡി എം കെ എ ഡി എം കെ ഒക്കെ പലപ്പോഴും, അതുപോലെ പിന്നെ പി പട്ടാഴി മക്കൾ കക്ഷി, അങ്ങനെ അനവധി പാർട്ടികൾ ഇവരെ വോട്ട് ബാങ്കാക്കി നിർത്തുന്നു. ഇവർ തമ്മിൽ ഐക്യമില്ലാതെ ഇവിടെയാണ് എൽ മുരുകൻ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ അവിടെ ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ അധ്യക്ഷനായിക്കൊണ്ട് ബി ജെ പി കളിച്ചൊരു കളിയുണ്ട്. അവിടെ ഈ എൽ മുരുകൻ ശ്രദ്ധിച്ചത് മുഴുവൻ ഈ വിഭാഗങ്ങൾക്കിടയിൽ ഒരു 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 ലീഡിംഗ് ഇതാകാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത് ഐക്യം, അതിനുവേണ്ടി അദ്ദേഹം ചെയ്തൊരു കാര്യം, കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊരു ലീഡർ ഇല്ലാത്തതാണ് അവരുടെ ഒരു പ്രശ്നം. നാഥൻ ഇല്ലാതെ അലഞ്ഞി നാട്ടുംകൂട്ടം പോലത്തെ പല പല വിഭാഗങ്ങളാണ്. ഇവരെ ഒന്നിപ്പിച്ചുകൊണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ എൽ മുരുകന്റെ കാലഘട്ടത്തിൽ മോദി അമിത്ഷായും വന്നത് മുഴുവൻ ഈ ദളിത് പിന്നോക്ക വിഭാഗ മേഖലകളിൽ മാത്രമായിരുന്നു റാലി ഉൾപ്പെടെ നടത്തിയത്. അതിനുശേഷം അത് കാരണം പെട്ടെന്ന് ഹിന്ദുത്വം കൊണ്ടുവന്ന വളരുന്ന ഒരു മണ്ണല്ല തമിഴ്നാട്. അവിടെ ആദ്യം ചെയ്തത് ഈ ഒരു രീതിയായിരുന്നു. രണ്ടാമത് നേരെ എടുത്തിട്ടത് ഈ വെട്ടിവേൽ വീരവേൽ എന്ന് പറയുന്ന ഒരു യാത്ര അദ്ദേഹം നടത്തുകയുണ്ടായി. അത് മറ്റ് ഹിന്ദുക്കളെ കൂടെ ഒന്നിപ്പിച്ചു. അതിനൊരു കാരണം ഡി എം കെ ആണ്. ഡി എം കെയുടെ ഈ കലാസാഹിത്യ ഗ്രൂപ്പ് അല്ല, അവര് എതിരായിട്ട് അത് അറിയാമല്ലോ കാര്യം. അപ്പോ ഇത് യൂട്യൂബ് ചാനലിലൂടെ വന്ന് ഭയങ്കര പ്രതിഷേധം. അതെ അതെ അതെ, അന്ന് എൽമുരുകൻ നടത്തിയ ഒരു യാത്രയുണ്ട്. ആ യാത്ര ശരിക്കും ബി ജെ പി ഞെട്ടിച്ചോളാം. അത് വലിയൊരു യാത്രയായിരുന്നു. എന്തിനേറെ പറയുന്നു, അത്
അതിന് ഡി എം കെക്ക് എതിർക്കേണ്ട ഒരു സാഹചര്യം പോലും സാധാരണ ബി ജെ പി അവര് വലിയ കാര്യമായിട്ട് കാണാറില്ല. പക്ഷെ എൽ മുരുകന്റെ ആ യാത്രയെ പലവട്ടം പോലീസ് തടയുകയെന്ന ഒരു സാഹചര്യം കൂടെ വന്നപ്പോൾ യാത്ര ഹിറ്റായി എന്ന് മാത്രമല്ല ഈ മുന്നോക്ക പിന്നോക്ക ഹിന്ദുക്കളുടെ ഒരു ചെറിയ ഏകീകരണം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അവിടേക്കാണ് അണ്ണാമല കടന്നത്. അണ്ണാമല കടന്നു വരുമ്പോഴത്തേനും ജനം പ്രതീക്ഷിച്ചില്ല, തമിഴ് ജനത്തിന് സിനിമയുമായി ചേർന്ന രാഷ്ട്രീയമായതുകൊണ്ട് തമിഴ് ജനത പ്രതീക്ഷിച്ചതുപോലെ ഒരു രജനീകാന്ത് സ്റ്റൈലിലേക്ക് അതിലേക്കും അപ്പുറം ഒരു സൂര്യയുടെ ഒക്കെ ഒരു സ്റ്റൈലിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നു, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു, ഏത് പാദയാത്രയും ഏത് പ്രവർത്തകന്റെ പ്രശ്നം പരിഹരിക്കാൻ മുന്നിൽ നിൽക്കുന്നു. അതായത് അണ്ണാമലയുടെ ഒരു ചെറിയ ഒന്നിന്റെ കാര്യം അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം 24 hours ആക്റ്റീവായ ഒരു സൂപ്പർ സ്റ്റാർ ഹീറോ തന്നെയാണ് അണ്ണാമല. അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. ഈ അണ്ണാമല കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് എൽ മുരുകൻ ജയിച്ചില്ല എങ്കിൽ, അദ്ദേഹം നീലഗിരി മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്, മുരുകൻ ജയിച്ചില്ല എങ്കിൽ എൽ മുരുകൻ വീണ്ടും സംസ്ഥാന അധ്യക്ഷനാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം തമിഴ്നാട് കൈവിട്ടുള്ള അതിനൊരു ഒരുക്കമല്ല. കാരണം അണ്ണാ എൽ മുരുകൻ തുടങ്ങി വെച്ച ഒരു ബേസ് ഉണ്ട് അവിടെ, അതിനു മുകളിൽ അണ്ണാമല പടുത്തുയർത്തിയ ഒരു പവർ ഉണ്ട് അവിടെ. ഇത് രണ്ടും നിലനിർത്തണമെങ്കിൽ ഇനി വീണ്ടും എൽ മുരുകൻ ജയിച്ചാൽ വേറൊരാളെ അവർക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരും. പക്ഷെ ഏതാളെ കണ്ടെത്തി കഴിഞ്ഞാലും അണ്ണാമല എന്ത് തന്നെയായാലും കണ്ടെത്തി കഴിഞ്ഞാലും എൽ മുരുകൻ 24 hours തമിഴ്നാട്ടിൽ തന്നെ ആയിരിക്കും എന്നുള്ളതല്ല മാത്രമല്ല, ഒരുപക്ഷെ തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷന് മുകളിൽ അതെ അണ്ണാമല ജയിച്ചു പോയെന്നാലും അണ്ണാമലയെക്കാട്ടിലും അണ്ണാമലയ്ക്ക് ബേസ് ഉണ്ടാക്കി കൊടുത്ത് എൽ മുരുകൻ അവിടെ കരുത്തായി ബി ജെ പിക്ക് കരുത്താവുന്നതാണ് അണ്ണ പറയുന്നത്. എന്തായാലും വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും കേരളത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലും തമിഴ്നാട്ടിലും എക്സിറ്റ് പോളുകളിൽ വലിയ രീതിയിലുള്ള സംഭവങ്ങളാണ്, വലിയ രീതിയിലുള്ള സീറ്റുകളാണ് പലരും പ്രവചിക്കുന്നത്. എന്തായിരുന്നാലും എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ടാണ് ഈ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ ജനത്തിന്റെ ആകാംക്ഷയെ വിറ്റ് തിന്നാനുള്ള ഒരു സാധനം മാത്രമാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. June 4 നമുക്ക് കാത്തിരിക്കാം എന്താകുമെന്ന്. അതുവരെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു കാര്യം ഈ എക്സിറ്റ് പോളിനകത്ത് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത് ഇവിഎം മെഷീനിലെ കുറ്റം പറയും, ഇത് ഇവിഎം ഇല്ലാതെ നടത്തുന്ന ഒരു പോളാണ്. അതെ അതെ, മറ്റേത് ഇവിഎം തട്ടിപ്പടുത്തു പറയാം, പക്ഷെ ഇത് ഇവിഎം ഇല്ല, ജനങ്ങളുടെ മനസ്സാണ്. ഇവിഎം ഇല്ലാത്ത ജനങ്ങളുടെ മനസ്സാണ്. പക്ഷെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത പോലെ പോളുകൾ പലതും 2004 ഇന്ത്യ തട്ടിപ്പോയ സാഹചര്യം ഉണ്ട്. എന്തായാലും നമുക്ക് June 4 കാത്തിരിക്കാം. June 4 കാത്തിരുന്ന എന്താണ് ജനം മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്, വോട്ടുപെട്ടിയിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നും നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.